അത്ഭുതങ്ങളൊന്നുമില്ലാതെ RSS അജണ്ടകളുടെ പ്രഖ്യാപനവുമായി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും പുറത്തു വന്നു. ഇനി തീരുമാനിക്കാനുള്ളത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് വേണമോ പട്ടിണി മാറണമോ? നിങ്ങൾക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വേണമോ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണമോ? നിങ്ങൾക്ക് വലിയ വിമാനത്താവളങ്ങൾ വേണമോ കർഷകന് മിനിമം താങ്ങുവില വേണമോ? ഇന്ത്യക്കാരുടെ മുന്നിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ന്യായപത്രയും BJPയുടെ പ്രകടന പത്രികയും ഈ രാജ്യത്തെ ജനങ്ങൾ താരതമ്യം ചെയ്യുക തന്നെ വേണം. ഇവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം യൂണിഫോം സിവിൽ കോഡാണ് എന്ന് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയാണ്. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പിലാക്കാത്തതാണ് എന്ന് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞ 10 വർഷമായി ഒന്നും ചെയ്യാത്ത ഒരു ഭരണകൂടം പിന്നെയും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുന്ന മഹാലക്ഷ്മി പദ്ധതി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഓരോ വർഷവും ഒരു ഉപാധികളുമില്ലാതെ 1 ലക്ഷം രൂപ വീതം നൽകുമെന്നുള്ള പ്രഖ്യാപനം, അധികാരത്തിലേറിയാൽ പട്ടിണി മാറ്റലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ, ഞങ്ങളുടെ ലക്ഷ്യം യൂണിഫോം സിവിൽ കോഡും വലിയ വിമാനത്താവളങ്ങളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമാണ് എന്ന് BJP പ്രഖ്യാപിക്കുന്നു RSSന്റെ അജണ്ടയെ അതേപടി പകർത്തി എഴുതിക്കൊണ്ട്. 30 ലക്ഷം ചെറുപ്പക്കാർക്ക് സർക്കാർ സർവീസിൽ നിയമനങ്ങൾ ഉറപ്പാക്കും അധികാരത്തിലെത്തിയാൽ ഉടനെന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പറയുമ്പോൾ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗങ്ങളെക്കുറിച്ചും BJPയുടെ പ്രകടന പത്രിക ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. സംവരണം 50% മുകളിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ സംവരണം എങ്ങനെ എടുത്തു കളയാമെന്ന ഗവേഷണത്തിലേക്കാണ് BJP പോകുന്നതെന്ന് അവരുടെ പ്രകടന പത്രിക സൂചന നൽകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജോലികളിൽ വനിതകൾക്ക് 50% സംവരണം ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ, BJP വനിതകളുടെ തുല്യ അവകാശത്തിന് വേണ്ടി എന്തു ചെയ്യുമെന്ന് ഈ പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ല. വനിതാ സംവരണം ഞങ്ങൾ കൊണ്ടുവന്നില്ലേ എന്നാണ് ചോദ്യം. വനിതാ സംവരണം എന്നുള്ള ആശയം ആരുടേതായിരുന്നു എന്ന് ആ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്ന അവസരത്തിൽ തന്നെ ഈ രാജ്യം വിശദമായി ചർച്ച ചെയ്തതാണ്. എന്നാണത് നടപ്പിലാക്കുക എന്നുള്ളതിനെക്കുറിച്ച് BJPക്ക് പോലും അറിയില്ല. അപ്പോൾ ഈ രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രകടന പത്രികയെ വെല്ലുവിളിക്കാൻ യൂണിഫോം സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും വലിയ വിമാനത്താവളങ്ങളും ഇന്ത്യയെ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളും കൊണ്ട് മറയിടാം എന്ന് BJP കരുതുന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ലെവലേശമെങ്കിലും സാമാന്യ ബുദ്ധി ബാക്കിയാകുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായും ചിന്തിക്കും ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നം ഇവിടുത്തെ എല്ലാ മനുഷ്യരും പട്ടിണിയിൽ നിന്ന് മോചിതരാവുക എന്നതാണ്. ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നീറുന്ന പ്രതിസന്ധി ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ തൊഴിൽ ലഭ്യത ഉറപ്പാക്കാൻ വലിയ ആശയം വിഭാവനം ചെയ്യുന്ന ഒരു പ്രകടന പത്രിക വേണമോ? യൂണിഫോം സിവിൽ കോഡ് ആണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് വിഭാവനം ചെയ്യുന്ന ഒരു പ്രകടന പത്രിക വേണമോ? ഡിപ്ലോമയെങ്കിലും പാസ്സായ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതുവരെ പ്രതിവർഷം അവർക്ക് അപ്രന്റിസ്ഷിപ്പിലൂടെ വരുമാനം ഉറപ്പാക്കാനുള്ള ഒരു പദ്ധതിയും കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ വൻകിട പദ്ധതികൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ വികസനത്തിൻ്റെ തേരോട്ടം നടത്തും എന്ന് പറയുന്ന BJP ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു പദ്ധതിയും ഈ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നില്ല. അവിടെയാണ് 30 ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ച് അധികാരത്തിലേറിയാൽ ഉടൻ ചെറുപ്പക്കാർക്ക് തൊഴിൽ ഉറപ്പാക്കും, അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയിലൂടെ ചെറുപ്പക്കാർ വെറുതെ നിൽക്കുന്ന സ്ഥിതിവിശേഷം ഇല്ലാതാക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത്. ഹിന്ദു ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണകൂടം ഇനിയും ഈ രാജ്യം ഭരിക്കണമോ? അതോ സ്ത്രീകൾക്ക് തുല്യാവകാശം ഉറപ്പാക്കുന്ന, പ്രതിവർഷം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് 1 ലക്ഷം രൂപ നൽകുന്ന പ്രഖ്യാപനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വരണമോ എന്ന് ചിന്തിക്കാനുള്ള വലിയ അവസരമാണ്. കോൺഗ്രസ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 റാങ്ക് 1 പെൻഷൻ രീതി
പുനഃപരിശോധിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ രാജ്യത്ത് വളരെയധികം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് അവരുടെ നിലപാട് ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ഷേമ പെൻഷനുകൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം 1000 രൂപയായി എല്ലാത്തിലും ഉയർത്തുമെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലൊക്കെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. കാരണം ഇപ്പോൾ 200-250 രൂപയാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത്, അതുപോലും സമയത്ത് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളവരടുത്ത് സംസ്ഥാന വിഹിതം നന്നായുള്ള, ഇപ്പോൾ ചില പെൻഷനുകൾ 1600 രൂപയും സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ്, ബാക്കിയുള്ളതിന് 1200-1400 രൂപയൊക്കെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. അതിനോടൊപ്പം 1000 രൂപ കേന്ദ്രത്തിൻ്റെ വിഹിതമായി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായും ഒരു 2400-2500 രൂപ പെൻഷൻ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. ഇനി സംസ്ഥാന സർക്കാരുകൾ പെൻഷൻ നൽകാത്ത സംസ്ഥാനങ്ങളിലായാൽ പോലും 300-400 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ കിട്ടാനുള്ള അവസരമാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. കർഷകരെ രക്ഷിക്കാൻ അവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകളും മിനിമം താങ്ങുവില ഉറപ്പാക്കലും അടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ട്. അതേസമയം BJP അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതേയില്ല. അവർ ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും. പക്ഷേ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ത് എന്ന് നരേന്ദ്രമോദി തന്നെ ആവേശത്തോടെ പ്രസംഗിക്കുന്നു. അത് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും വമ്പൻ വിമാനത്താവളങ്ങളും വമ്പൻ റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെയാണ്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ് മറ്റൊന്ന്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി കൊണ്ട് പട്ടിണി മാറ്റില്ല എന്ന് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കും ഇന്ത്യയുടെ ജനാധിപത്യത്തിനുണ്ടാകുന്ന വലിയ മാറ്റം. BJPക്ക് വേണ്ടി ദേശീയ തലത്തിൽ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 290 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ചില സോഴ്സുകൾ തങ്ങൾക്ക് വിവരം നൽകിയിരിക്കുന്നുവെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. സംഖ്യകൾ തന്നെ നടത്തുന്ന ഈ വൈറൽ പ്രചരണം സത്യമാണെങ്കിൽ, അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, അത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം BJPയും സഖ്യകക്ഷികളും കൂടി 250 സീറ്റുകൾ നേടാൻ തന്നെ കഷ്ടപ്പെടുകയാണ് എന്നാണ് അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്നത്. അത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ മോദി കുറേ നാളായി പാടിക്കൊണ്ട് നടക്കുന്ന 400 എവിടെ പോയി എന്നൊന്നും നമ്മൾ ചോദിക്കരുത്. BJP യഥാർത്ഥത്തിൽ കേവല ഭൂരിപക്ഷം മറികടക്കുക എന്നതാണ് തങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. 370-400 ഒക്കെ അവർ വിട്ടു. എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം മറികടക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. BJP അമിത പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്ന പല സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ അവർക്ക് നേരെ എതിരാകുന്നു. നരേന്ദ്രമോദിയുടെ പ്രഭാവം വോട്ടായി മാറുമെന്ന് കരുതിയിരുന്ന ഇടത്ത് അത് അങ്ങനെയല്ല എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്നീതി CSDS സർവേ പറയുന്നുണ്ട്. അവർ കുറച്ചും കൂടി ശാസ്ത്രീയമായി സർവേ നടത്തുന്ന ആളുകളാണ്.